എന്നാ മണവാടി എന്റെ പൊന്ന് ആലീസ് എന്നിട്ട് കറക്ക്. ഞാൻ അപ്പുറത്തിരുന്നിട്ട് ഈ മണം അടിച്ചിട്ട് എനിക്ക് വായി കൂടെ വെള്ളം ഊറുക. എന്നാടി ഇത്, നിന്റെ കയ്പുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്നാടി അധിക സോപ്പ് വേണ്ട, എന്തോ കാര്യം സാധിക്കാനുണ്ട്, അതങ്ങ് തുറന്നു പറ. അല്ലെങ്കിലേ ഇച്ചാൻ എന്നെ പൊക്കി 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 ഞാൻ ആ സീലിംഗ് ചേർന്ന് ഇടിച്ച് എന്റെ തലയൊക്കെ പൊട്ടും. എന്റെ പൊന്നു മോള് ആ സീലിംഗിൽ ഇടിക്കുന്നതിന് മുമ്പ് ഞാൻ വലിച്ച താഴെ. കാര്യം ഒന്നും സാധിക്കാനില്ലടി. ഡീ ഞാൻ രണ്ടു ദിവസമായിട്ട് വിചാരിക്കുമായിരുന്നു ചിക്കൻ കറി. ഓ ഇപ്പൊ കണ്ട, രണ്ടു ദിവസമായിട്ട് ഞാൻ വിചാരിക്കുമായിരുന്നു എടി എനിക്ക് ചിക്കൻ കറി കഴിക്കണമെന്നേ. അപ്പൊ പുറത്ത് ഏതെങ്കിലും കടയിൽനിന്ന് കഴിക്കാന്ന് ചോദിച്ചു. പുറത്ത് ഏതെങ്കിലും കടയിൽനിന്ന് കഴിച്ചാൽ എന്റെ ആലീസ് മോള് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ ടേസ്റ്റ് കിട്ടൂടാതെ ഇവിടെ നിന്നാലേ ഈ കറി കുളവായി പോവും. അമ്മച്ചി എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കറി വെക്കുമ്പം മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് വെക്കരുത്, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാ പ്രശ്നങ്ങൾ? ഒന്നാമത്തെ പ്രശ്നം, ഇങ്ങനെ കൊതി വിട്ടുകൊണ്ട് ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞാലേ ഈ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇങ്ങനെ കൊതി വിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്. പഴയ ആൾക്കാർ പറയുന്ന ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും ചുമന്നുകൊണ്ട് ഞാൻ നടക്കുന്നല്ലോ. പൊന്നോളെ ഇതിന്റെ മണം കേട്ട് അറിയാം ഇതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന്. എന്റെ പൊന്നു മോളെ നീ സൂപ്പറാ, സൂപ്പർ മണത്തിലുണ്ട് മോളെ ടേസ്റ്റ്. അധികം ശാസ്ത്രം പറയാതെ മുമ്പൊക്കെ അവിടെ പോയി ഇരുന്നേ കറിയായി കഴിയുമ്പോ ഞാൻ വിളിക്കാം. നെയ്ച്ചാന്റെ ശാസ്ത്രം കേട്ടോണ്ടല്ലേ ഞാൻ കറിവെക്കുന്നു. അങ്ങനല്ല എന്ന് എനിക്ക് അറിയത്തില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്റെ സത്യം കേട്ടോ ആലീസ്, നിന്റെ കൈപ്പുണ്യം ഉണ്ടല്ലോ മോളെ, ഇങ്ങോട്ട് നോക്കണി. ഒന്ന് ഒന്നര, രണ്ട് രണ്ടര, ഇച്ചിരി കൂടുതലല്ലേ? ഒട്ടും കൂടുതലല്ല. എനിക്ക് കുറച്ച് കറി ടേസ്റ്റ് നോക്കാൻ തരുമോ? ഏത് വിനയാ വന്നത്? പവിത്ര അല്ലാതെ ആ പവിത്രനെ ഞാൻ മൂന്നാല് ദിവസമായിട്ട് വിളിക്കുക, ഫോൺ എടുക്കുകയല്ല, കാര്യം പറയല്ല, ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്റെ പൊന്നുകൊണ്ട് സൂപ്പറാ. നീ കൊഞ്ചുന്നുണ്ടോ? ഇല്ല. മനുഷ്യരിങ്ങനെ അയാൽ എന്ത് ചെയ്യും? ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിലൂടെ മാത്രം ലോകത്തെ കാണാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. ഇച്ചായ കൊറേ സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് എന്ത് കാര്യം? പരീക്ഷ എഴുതി പാസ്സാവാൻ കൊള്ളാം. ഇനി പരീക്ഷ എഴുതി പാസ്സായാൽ ചിലപ്പോ ഒരു ജോലി കിട്ടുമായിരിക്കും, പക്ഷെ ലോകവിവരം ഉണ്ടാവില്ല. ലോകവിവരം ഉണ്ടാവും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. ഇപ്പൊ പവിത്രൻ പറഞ്ഞ കാര്യം തന്നെ എടുക്ക്. സുമിത്രയുടെ ഫോൺ പോയത് മാത്രമായിരുന്നു പ്രശ്നമെങ്കിൽ ഈ അമ്മാവന്റെ കുറ്റം പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, അവരുടെ വീട്ടില് മൂന്ന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പവിത്രന് മൂന്ന് മാസം മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഇതിനേക്കാൾ വലിയ ആക്സിഡന്റ് ആയിരുന്നു, പരിക്കുകളും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മാവനൊന്നും അടുത്തില്ലായിരുന്നു. അപ്പൊ ആര് പറഞ്ഞിട്ടായിരിക്കാം ഈ ആക്സിഡന്റ് ഉണ്ടായത്? അത് പോട്ടെ, 10,000 ജനങ്ങളുമായിട്ട് ഒരു വലിയ കപ്പൽ ടൈറ്റാനിക് കേട്ടിട്ടുണ്ടാവും, കടലിൽ പോയി, അത് മുങ്ങി, അത് ആര് പറഞ്ഞിട്ടായിരിക്കും? എന്റെ പൊന്നിച്ചായ. എന്താണ് പൊന്നിച്ചായ? ഇവിടുത്തെ കാര്യം പറയുമ്പോ അങ്ങ് ടൈറ്റാനിക്കിന്റെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ലോകത്തെ എല്ലായിടത്തെ കാര്യവും ഇതിനെ ഉദാഹരിച്ച് പറയാം. ഇതിലൊക്കെ ചില കാര്യമുണ്ട്, ഇച്ചായനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാ മതി. ഇനി അതിനൊന്നും കഴിയത്തില്ലെങ്കിൽ പോയി കുളിച്ചിട്ട് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തുതരാം. ആ ഉണ്ടാക്കി വെച്ച ചിക്കൻ പിഴുങ്ങിയിട്ടാണെങ്കിലും ദൈവദോഷം പറയാതിരിക്കുമല്ലോ. എന്നടി കരിഞ്ഞ ഒരു മണം. അയ്യോ എന്റെ കർത്താവേ, ഇത് മൊത്തം പോയി. ഇച്ചാനോട് ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഈ കറി നോക്കി വെള്ളം ഇറക്കരുതെന്ന്. ഇപ്പൊ മനസ്സിലായി എന്താ കുഴപ്പമെന്ന്. ഞാനെന്ത് ചെയ്ത്? ഇവിടുത്തെ തർക്കിക്കാൻ നിൽക്കരുത് കേട്ടോ ഇച്ചായ, അടുക്കളയെ പാലിക്കേണ്ട കുറെ മര്യാദകളൊക്കെ ഉണ്ട്, അത് പാലിക്കണം. ഞാൻ ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കും, അപ്പൊ മൂക്ക് മുട്ട തിന്നണം, എന്നിട്ട് അഭിപ്രായം പറഞ്ഞാ മതി. എന്റെ കർത്താവ്, എന്റെ എത്ര നേരത്തെ അധ്വാനമാണ് ഈ കരിഞ്ഞു പോകഞ്ഞു കിടക്കുന്നത്. അവിടെ വന്നിരുന്ന് കഥ പറഞ്ഞോണ്ടിരുന്ന ഞാനാണോ? എടി കറിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു, ചൂട് കാരണം അതിലെ ജലാംശം കുറയും, ജലാംശം കുറഞ്ഞു കുറഞ്ഞില്ലാതായി കഴിഞ്ഞാൽ അത് കരിയും, അതാണ് എന്റെ ശാസ്ത്രം. ശാസ്ത്രം മണ്ണാകട്ട, നോക്കി നിന്ന് എന്റെ കറി മൊത്തം കുളവാക്കിട്ട് പിന്നെ ശാസ്ത്രം വിളമ്പുക.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലല്ലേ എന്റെ അടുക്കളയിലോട്ട് കയറി പോകുന്നത്. അയ്യോ